നമ്മക്ക് കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടുണ്ട്. പല്ലി പല്ലി വലിച്ചോ 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 പല്ലീനോ നിസാര പല്ലി കൊഴല സൈസ് എന്റെ കൈയുടെ ഏകദേശം ദീ ഒരു വലിപ്പം. ഹെർബൽ ഫിഷ് ഫ്രൈക്കുള്ള നല്ല സ്മെൽ ഉണ്ടോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇച്ചിരി ഫുഡിങ് ഇച്ചിരി ഫിഷിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പിന്നെ ഫോട്ടോച്ചിയിൽ മിഡ് നൈറ്റ് ഫിഷിംഗ് വന്നിരിക്കുകയാണ്. മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1:30 സമയം. നമ്മളൊരു കിടുക്കാച്ചി പിന്നെ വീഡിയോ ആണ് ഇതിന്റെ പുറകെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനകത്തൊന്നുമില്ല പല്ലിമീൻ. അതെ, പല്ലിമീൻ, മൂന്ന് പല്ലിമീൻ അല്ലേ? മൂന്ന് പല്ലിമീൻ. അതിനകത്ത് ഒരു പല്ലിമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടാത് പല്ലിമീനാണ്. അതിന്റെ വീഡിയോ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും കണ്ടോളൂ. രണ്ട് വലിയ പൂരിയും അല്ലെ, ഏട്ടക്കൂരി, ഏട്ടക്കൂരി ഒരെണ്ണം അര കിലോ ഉണ്ടാവും അല്ലേ? ഞാൻ എന്റെ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഫിഷിംഗ് വീഡിയോ കണ്ടിട്ടു വാല്ലേ. രണ്ടുപേർക്ക് ഒരുമിച്ച് അടിച്ചിരിക്കണം കേട്ടോ. തന്നെ രണ്ടുപേർക്ക് ഒരുമിച്ച് വലിയ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം ഒരു 12:00 to 11:30 ആയിട്ടുണ്ടാവും. പാതിരാത്രിയിലും ഹോട്ടൽ ചെയ്യുന്ന പല്ലിക്കാരി കൊടുത്തോളൂ. നല്ല വലിയ തുറന്ന അടിച്ചിട്ടുണ്ടെന്ന് തോന്നട്ടെ. ഒരു കൂരിയാണ്, നല്ല ജിമിട്ട് കൂരി. കൂരിയാണ് കൂരി. ഞാൻ വിചാരിച്ചു നല്ല കിട്ടില്ല പല്ലിമീനാന്ന വിചാരിച്ചത്, പറ്റിച്ച്. അയ്യോ കൂരി പിടിച്ചേ, അയ്യോ കൂരി പിടിച്ചേ. പിന്നെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ചെറിയ പല്ലിമീനാന്ന് തോന്നുന്നത്. അതെന്താണ്, കൂരിയാ? ആ, ചെറിയൊരു കൂരിയാ. ഇതിന് നമ്മൾ എന്തായാലും തിരിച്ചുവിടും. ചെറിയ കൂരിയാ, ചെറിയ കൂരി. അവനെ വലിയ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇതിനെ തിരിച്ചുവിടാ ചേട്ടാ, ഇതിനെ റിലീസ് ചെയ്യണേ. ചെറിയ കൂരിയാണ്, ഞാൻ പോയി ജീവിക്കട്ടെ. വലുതായിട്ട് ഏറ്റക്കൂലിയായിട്ട് തിരിച്ചുവിടട്ടെ. വിട്ടേക്കട്ടെ, വിട്ടോ 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 വിട്ടോ. അപ്പൊ ദേ വിടുവാട്ടോ. ഏ, അമ്മക്ക് കാര്യമായിട്ട് എന്തോ അടിച്ചിട്ടുണ്ട്. എടുക്കെടുക്ക്, എടുത്തോ എടുത്തോ എടുത്തോ. കാര്യമായിട്ട് എന്താ അടിച്ചിട്ടുണ്ടെന്ന് തോന്നട്ടാ. എടുത്ത് കഴിയുമ്പോൾ അറിയാം കൂരിയാണ് അല്ലെങ്കിൽ പല്ലിക്കോരാണെന്ന്. പല്ലി പല്ലി വലിച്ചോ 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 പല്ലീനാന്ന് തോന്നുന്നു. അതെ, പല്ലി നല്ല സൂപ്പർ പല്ലിമീൻ. അവസാനം നമ്മൾ നോക്കിയ സ്ഥാനത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നല്ല സൈസ് പല്ലിക്കോര. നിസാര പല്ലിക്കോരല്ല, സൈസ് സാധനം ഉണ്ട്. ഇത് അരക്കിലോ അല്ല, 1 kg സൈസ് ഉണ്ടാവും ഏകദേശം. ഇതെന്റെ പിടിച്ചിട്ട് നോക്കിയേ, ഇത്രയും ഉണ്ട്. എന്റെ കൈയുടെ ഏകദേശം ദീ ഒരു വലിപ്പം. ഇത് എന്റെ കൈയുടെ ഒരു വലിപ്പം ഉണ്ട് ഏകദേശം. നമ്മുടെ മമ്മിയാണ് അടിച്ചെടുത്തിരിക്കണത്. ഇത്രയും വലിയ ആദ്യമായിട്ട്. ഇതിന്റെ ഹുക്കപ്പ് നോക്ക് നിങ്ങൾ, എന്റെ പൊന്ന്. ഇത് അവിടെ കീറിപ്പോയതാണ് ആക്ച്വലി. ജസ്റ്റ് ആട്ടാ, നമുക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതെ. ഒരു കൈയുടെ വലിപ്പമുണ്ട്, കൈയുടെ വലിപ്പമുണ്ട് ഇതിന്. അപ്പൊ അടുത്ത് പിടിച്ചോ. അപ്പൊ ഞങ്ങള് അടുത്ത് വന്ന് ട്രൈ ചെയ്യട്ടെ, നോക്കാം. മിഡ് നൈറ്റ് 12 കഴിഞ്ഞ് എന്തായാലും ഒരു 12 എത്ര മണിയായിരുന്നു ഏകദേശം സമയം നോക്കി പറയാം. ഏകദേശം 12:24 12:24 ആയിട്ടുണ്ട്. അപ്പോ മിഡ് നൈറ്റ് ഫിഷിംഗ് ആണ്. ചാൻസ് ഉണ്ട്. ഓ, അടിപൊളി കേട്ടോ. മിഡ് നൈറ്റ് ഫിഷിംഗ് അറ്റ് ഫോർട്ട് കൊച്ചി. വളഞ്ഞിരിക്കല്ലേ, വലിക്കണുണ്ട്. ഇതെല്ലാം ഇപ്പൊ മിസ്സായി പോണേണ്. എന്താന്നറിയില്ല, ഇപ്പൊ അടുപ്പിച്ച് മൂന്നാമത്തെ മിസ്സാവണത്. സ്ട്രൈക്ക് ഉണ്ടല്ലേ, അമ്മക്ക് എന്തോ ഭയങ്കര വലുതാണെന്ന് അടിച്ചിരിക്കണത്. ബാക്കോ ബാക്കോ പല്ലിക്കോര. പല്ലിക്കോര കൂരി കൂരി തന്നെയാണോ?
അടുത്ത കൂരി അത് വെള്ളം നല്ല, അതും ഏറ്റക്കൂരി ആട്ടോ, നല്ല നല്ല സൈസ് കൂരി നോക്കേ. എന്റെ അമ്മോ അടാത സൈസ് കൂരി ആട്ടോ അടിച്ചിരിക്കണത്, ജിമിട്ട് സൈസ് കൂരി. കൂരിയുടെ കുത്ത് കൊണ്ടിട്ടുണ്ടാ, നല്ല അടിപൊളി കുത്താണ് കൂരിയുടെ. അതെവിടെ എന്റെ കൂരിയുടെ ഈയൊരു മുള്ളു കണ്ട, അതെവിടെ ഇങ്ങനെ ഒരു ചിറക് വഴി ഇരിക്കുന്ന സാധനം കണ്ട, അത് വെച്ച് പുള്ളി നല്ലൊരു കുത്തു കുത്തും. നല്ല വേദനയാണ്, ഇന്ന് 12 മണിക്ക് കുത്തിയാൽ നാളെ 12 മണി വരെ ആ വേദന ഉണ്ടാവും. അമ്മാതിരി കുത്താണ്. ഇന്നലെ നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. നല്ല സൈസ് പല്ലിക്കോര എണ്ണം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ഏട്ടക്കോരിയും കിട്ടിയിട്ടുണ്ട്. മൊത്തം 6 മീൻ നമുക്ക് അടിച്ചു, 3 പല്ലിക്കോരയും പിന്നെ 3 ഏട്ട കൂരി. അപ്പോൾ നമ്മൾ പിടിച്ച മീനിനെ നമ്മൾ വറുക്കാൻ പോവുകയാണ്. വറുക്കൽ എന്ന് വെച്ചാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. ഹെർബൽ ഫിഷ് ഫ്രൈ, ഹെർബൽ ഫിഷ് ഫ്രൈൻ്റെ ഇൻഗ്രീഡിയൻസും കൊണ്ട് തന്നെയാണ് അതിനെ വെറൈറ്റി ആക്കി മാറ്റുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് കുറച്ചധികം കറുവേപ്പില വേണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറുവേപ്പില കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ കറുവയില വേണം 2 എണ്ണം. പിന്നെ നാരകത്തിൻ്റെ ഇല ഒരു 1-2 എണ്ണം വേണം. പിന്നെ നല്ല കുനുകുനാന്നുള്ള കാന്താരി മുളക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിന്നെ മാവിൻ്റെ ഇല വേണം, പുളിയില വേണം, ഇതെല്ലാം വേണം. എന്നിട്ട് നമ്മളീ പറിച്ച ഇലകളെല്ലാം, നമ്മുടെ കാന്താരിയും നാരകത്തിൻ്റെ ഇലയും പിന്നെ നമ്മുടെ ഈ കറിവേപ്പില എണ്ണയിൽ വറുത്തെടുത്ത കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് വറുത്തെടുത്തിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക. പുളിയില, പിന്നെ നമ്മുടെ എന്തായിരുന്നു പറിച്ചത്, നാരകത്തിൻ്റെ ഇല പറഞ്ഞു ഓൾറെഡി. പിന്നെ നമ്മുടെ കറുവയിലൊക്കെ കൂടി പിച്ച് ചീന്തി നമ്മുടെ മിക്സിക്കകത്തേക്ക് ഇട്ട്, പിന്നെ നല്ല പച്ച കുരുമുളക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം. നമുക്ക് പച്ച കുരുമുളക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് ഇട്ടാണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് ചുവന്ന ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും അങ്ങോട്ട് വെതറിയിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. അപ്പം നമുക്ക് അടിച്ചെടുത്ത് കഴിയാൻ നേരത്ത് നല്ല പച്ചക്കളറുകളുടെ വെറൈറ്റി ആയിട്ടുള്ള ഹെർബൽ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്യാനുള്ള മസാല കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവൻ എന്ത് ചെയ്യണം, നമ്മുടെ മീനിലേക്ക് നല്ലോണം പിടിപ്പിച്ച്, പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത് വെച്ചാൽ നേരത്തെ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ ഉണ്ടല്ലോ, കറിവേപ്പില വറുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും, അതും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവറിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടെ ഒന്ന് യൂസ് ചെയ്ത് നമ്മുടെ മീനിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മസാല കൂട്ടി പിടിപ്പിക്കുക, അകത്തേക്കൊക്കെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നാരങ്ങ പുളി ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് നാരങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. വാഴലയിൽ ഇങ്ങനെ അങ്ങോട്ട് മടക്കി വെച്ച് ഇത് കെട്ടി വെക്കണം. എന്നിട്ട് നമുക്കൊരു ഏകദേശം 1 മണിക്കൂറോളം വേണ്ടി വരും അല്ലേ, ഇത് ഒരു മണിക്കൂറോളം നമ്മളിതൊന്ന് ഉള്ളിലേക്കൊക്കെ ഗ്രേവി അല്ല ആ മസാല കൂട്ടൊക്കെ ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. ഇതെന്താണ് അമ്മ ഈ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്? വാഴയുടെ നാര് തന്നെയാണ് നമ്മൾ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഫിഷ് ഫ്രൈ റെഡിയാക്കാനുള്ള അടുപ്പ് കത്തിക്കാൻ പോണേ. ആ കത്തി പോവാനേ. അപ്പൊ നമ്മുടെ ഹെർബൽ ഫിഷ് ഫ്രൈക്കുള്ള സംഭവങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റേ ഫിഷ് ഫ്രൈ ഒന്ന് മറിച്ചിട്ടേക്കാം. എന്തൊക്കെയാണ് പൊട്ടി തോക്കി നമ്മൾ ചെയ്യില്ല. അപ്പം നമ്മളുണ്ടാക്കിയ ഹെർബൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നല്ല സ്മെല് വരുന്നുണ്ടല്ലേ. നല്ല സ്മെല് വരുന്നുണ്ട്. ആ ഇതും കരിഞ്ഞിട്ടില്ല. ഞാൻ ഈ ഭാഗം കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കരിഞ്ഞു പോയിന്ന്. അമ്പമ്പോ പച്ചക്കളറിൽ ഇരിക്കുന്ന കണ്ട സാധനം. ആഹാ നല്ല സ്മെല് ഉണ്ടോ. അപ്പം മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പതേ മീൻ പിടിച്ച ആള് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തോ.
അതെ, അത് മീൻ പിടിച്ച ആൾക്ക് ഞാൻ കൊടുക്കാട്ടെ. ഓ, നല്ല ചൂടുണ്ട്. സംഭവം ഫ്ലോപ്പ് ആയി പോകുന്ന വിചാരിച്ചു സത്യം പറഞ്ഞാലും. ഈ പച്ചലേക്കൊക്കെ അതേപോലെ, പക്ഷെ കൊള്ളാം. നമ്മുടെ ഗസ്റ്റിനെ കണ്ട, ഗസ്റ്റിനെ കണ്ടുപിടിച്ച് ഫോർട്ട് കൊച്ചി ടെക്കി ട്രാവലർ കഴിക്കുമ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്തൊക്കെയാണ് കൂടുതൽ കുരുമുളകിന്റെ നല്ലൊരു ഫ്ലേവറുള്ള നിൽക്കണം. ഞാൻ മീനധികം കഴിക്കാത്ത, പക്ഷേ നല്ല ഒരു കുരുമുളകിൻ്റെ കാന്താരിയുടെ നല്ല ടേസ്റ്റാണ്. പിന്നെ വേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഒരല്പം നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവും, ഒന്നുകൂടെ പുളി വരും. പുളി ഉണ്ടാവും അല്ലേ. കുബൂസ് കൂടെ എടുത്ത് ട്രൈ നോക്കാം. കുബൂസ് എടുത്ത് ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു. കുബൂസും പിന്നെ ഇതിൻ്റെ ഗ്രേവി ഇതിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാളയും കൂടെ വെച്ചിട്ട് ട്രൈ നോക്കാം. പീസ് പോയി. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഫിഷ് ഫിഷ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഫിഷ് ഫ്രൈ എന്ന് പറയാം, ഫ്രൈ ആയിട്ടില്ല. അത് മാത്രമല്ല, പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഷിന്റെ ടേസ്റ്റ് പോയിട്ടില്ല മിക്കവാറും. ചില നമ്മൾ മീൻ വറുത്തത് കഴിക്കാൻ നേരത്ത് ആ മസാലയുടെ സ്വാദ് മാത്രമേ പോകും, ഫിഷിന്റെ ഫ്ലേവർ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഫിഷിന്റെ ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ മസാലയുടെ ഫ്ലേവറും എടുത്ത് വെക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഇച്ചിരി ഫുഡിംഗ് ഇച്ചിരി ഫിഷിംഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി, ബൈ ബൈ.